നമസ്കാരം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം ഏതാണ്? വിഖ്യാത എഴുത്തുകാരനായ പൗലോ കൊയ്ലോ അതിന് കൊടുക്കുന്ന ഉത്തരം, മറ്റുള്ളവരെ പോലെയാകാൻ ശ്രമിക്കുക എന്നതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിത്തം. അതായത്, സ്വന്തം ഐഡന്റിറ്റി ചോർത്തിക്കളയുന്നവർ. പലപ്പോഴും കുട്ടിക്കാലം മുതലേ മറ്റുള്ളവരെ പോലെയാകാനുള്ള പരിശീലനമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നീ അയലത്തെ കുട്ടിയെ കണ്ട് പഠിക്കണ, അല്ലെ മറ്റൊരാളെ കണ്ട് പഠിക്കണ, ഇങ്ങനെ മറ്റൊരാളാക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഏറ്റവും അപകടം പിടിച്ച അവസ്ഥയാണ്. നമ്മളുടെ ഓരോ കുഞ്ഞുങ്ങളെയും നമ്മളെ തന്നെയും നമ്മളാകുവാൻ, അവരവരാകുവാൻ പരിശീലിപ്പിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. കാരണം, ദൈവം തമ്പുരാൻ ഈ ലോകത്ത് ഓരോ മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ വ്യത്യസ്തരായിട്ടാണ്. ഈ ലോകത്ത് 800 കോടിയിലേറെ വരുന്ന മനുഷ്യരെ ഓരോരുത്തരെയും അവരവരുടെ പ്രത്യേകതകളുമായിട്ടാണ് ദൈവം ഈ ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർ ആകുവാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്, അവരവരായി മാറുവാൻ വേണ്ടിയാണ്. ജോർജ് ബെർണാർഡ് ഷാ ഓർമ്മപ്പെടുത്തുന്നു, ലൈഫ് ഈസ് നോട്ട് എബൌട്ട് ഫൈൻഡിങ് യുവർ സെൽഫ്, ലൈഫ് ഈസ് എബൌട്ട് ക്രിയേറ്റിംഗ് യുവർ സെൽഫ്. പിറന്ന ഇടം, മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, സമൂഹം, വായിക്കുന്ന പുസ്തകങ്ങൾ, ആർജിച്ചെടുക്കുന്ന അറിവുകൾ, ഇവയെല്ലാം ഉപയോഗപ്പെടുത്തി സ്വയം രൂപപ്പെടുത്താൻ ഓരോ വ്യക്തിയും പരിശ്രമിക്കണം. ഓരോരുത്തരും അവരവരെ തിരിച്ചറിയുമ്പോൾ അവരവരുടെ ബലവും ബലഹീനതയും തിരിച്ചറിയുവാൻ കഴിയും. നമ്മളിൽ സംഭവിക്കുന്ന പിശകുകളെയും കുറവുകളെയും തിരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും തെറ്റുകളിൽ കുളിയിരിക്കാനും തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കാനും ബലഹീനതകളിൽ ജീവിച്ച് മുൻപോട്ട് പോകാനും ഒക്കെ നമ്മൾ ശ്രമിക്കുന്നത് ശരിക്കും നമ്മൾ നമ്മളെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ലളിതമായ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. ധൂർത്തപുത്രൻ എന്തുകൊണ്ടാണ് തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നത്? അതിൻ്റെ ഉത്തരം ഇത്രയുള്ളൂ, അവൻ ആരാണെന്ന് അവനെ കണ്ടെത്തിയ നിമിഷമാണ് അവന് തിരിച്ചു പോകാൻ ആഗ്രഹം തോന്നുന്നത്. അതുവരെ തിന്മകളിൽ നിന്ന് തിന്മകളിലേക്ക് സഞ്ചരിക്കുന്നവനായിരുന്നു അവൻ. അവൻ്റെ യഥാർത്ഥമായ ലക്ഷ്യവും അവൻ ആരാണെന്നും അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഈ ലോകത്തിനനുസരിച്ച് അതുപോലെ അനുകരിക്കാൻ അവൻ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മളിൽ എന്തുകൊണ്ടാണ് ഒരു തിരിച്ചുപോക്കിനുള്ള ആഹ്വാനം ഉണ്ടാകാത്തത്? നമുക്ക് കണ്ടെത്താൻ കഴിയും, ഇന്നും നമ്മൾ നമ്മളെ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. ലോറൽ കെ ഹാമിൽട്ടൺ പറയുന്നു, ദ ഓൺലി ട്രൂ ഹാപ്പിനെസ് ലൈസ് ഇൻ നോയിങ് ഹൂ യു ആർ ആൻഡ് മേക്കിംഗ് പീസ് വിത്ത് ഇറ്റ്. നമ്മൾ ശരിക്കും നമ്മളെ കണ്ടെത്തുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം എന്തെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. യഥാർത്ഥ സമാധാനത്തിലേക്ക് സഞ്ചരിക്കുന്നതും അപ്പോഴാണ്. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ജനമെന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. പലപ്പോഴും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി, അവർ പല ദേശങ്ങളിലും ചെന്ന് താമസിക്കുമ്പോൾ അവരാണെന്ന ചിന്ത വിട്ടുകളഞ്ഞിട്ട് ജാതികളെ പോലെയും അവരുടെ സംസ്കാരങ്ങളും ആർജിച്ചെടുക്കാൻ പരിശ്രമിച്ചു. അവർ അവരുടെ ഐഡൻറ്റിറ്റി പണയം വെച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവം അതിൽ വളരെ ദുഃഖിതനായി തീരുന്നുണ്ട്. നമ്മളെക്കുറിച്ചും ഈ ദുഃഖം ദൈവത്തിനുണ്ടാകാം. ദൈവമക്കളാകുന്ന നമ്മൾ
നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മൾ ആരാണെന്നുള്ള ബോധ്യം പലപ്പോഴും പണയം വെച്ചിട്ട് ഈ ലോകത്തെ പോലെ ആകുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ആരാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു നിമിഷം അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മൾ ആരാണെന്ന് നമ്മൾ കണ്ടെത്തുന്നതിന് സെൽഫിഷ് ആകുക എന്നൊരർത്ഥമില്ല കേട്ടോ. അങ്ങനൊരു തെറ്റിദ്ധാരണ നമ്മളിൽ ഉണ്ടാകാനും പാടില്ല. നമ്മൾ ദൈവസൃഷ്ടിയാണെന്നും ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്താണെന്നും നമ്മളിൽ അന്തർലീനമായ കഴിവുകൾ ഏതാണെന്നും നമ്മുടെ കഴിവുകേടുകൾ എന്താണെന്നും നമ്മൾ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ മനോഹരമായി ഇടപെടുന്നതെന്നും എങ്ങനെയാണ് നല്ല മനോഭാവം കാത്തു സൂക്ഷിക്കാൻ സാധിക്കുന്നതെന്നും ചിന്തിക്കുന്ന ഒരനുഭവമാണ് നമ്മൾ ആരാണെന്ന് തിരിച്ചറിയുന്ന അനുഭവം. 2 കൊരിന്ത്യർ 5:17, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പ്രിയ ദൈവമക്കളെ, യേശു ക്രിസ്തുവിൽ നിന്ന് അന്യമായി നമുക്ക് ഒരു നിലനിൽപ്പില്ല. ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് നമ്മളെ തിരിച്ചറിയുന്ന ഒരു നല്ല അനുഭവമായി നമ്മുടെ ജീവിതത്തെ നമുക്ക് രൂപാന്തരപ്പെടുത്താം. ഒരു നിമിഷം നമുക്ക് ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. സ്വർഗ ദൈവമേ, മനോഹരമായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അന്നാണ്. ഇതിൻ്റെ ഒരു കോണിൽ മനുഷ്യനെന്ന നിലയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ദൈവം തന്ന നന്മകൾക്കായി ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. തമ്പുരാനെ, ഞങ്ങൾ കുറവുള്ളവരാണ്, ഞങ്ങൾ ബലഹീനരാണെന്ന്, ഞങ്ങൾ ആരാണെന്ന് ദിനം തോറും തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ബുദ്ധിയെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ കൊണ്ട് അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. ഒന്നിനെക്കുറിച്ചും അഹങ്കരിക്കുവാൻ ഇടവരരുതേ. വിനയം ഞങ്ങളുടെ ജീവിതശൈലിയായി മാറണമേ. പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും തക്കവണ്ണമുള്ള വിശാലമായൊരു മനസ്സ് ഞങ്ങൾക്ക് രൂപപ്പെടുത്താൻ അവിടുന്ന് സഹായിക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.